ഗാനരചയിതാവും കവിയും എഴുത്തുകാരനുമായ പഴവിള രമേശൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. നാളെ തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. പാട്ടെഴുത്തുകാരൻ എന്നതിനപ്പുറം വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായിരുന്നു പഴവിള. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ തനിക്കുള്ള തീവ്രത പാർട്ടിക്ക് അന്നും ഇന്നും ഇല്ലെന്ന് വിശ്വസിച്ചിരുന്നു പഴവിള. പാർട്ടിയിലെ ഭൂരിഭാഗം പേർക്കും കോൺഗ്രസ് മനോഭാവമാണത്രേ. മാറ്റി നിർത്തപ്പെട്ടവർക്കൊപ്പം എന്നും ഉറച്ചു നിന്ന പഴവിളയ്ക്ക് സമുദായങ്ങളോടും സംഘടനകളോടും പുച്ഛമായിരുന്നു. ഒരിക്കൽ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ സമ്മേളനത്തിന് ബോംബ് വയ്ക്കാൻ പോയി. മകന്റെ രാഷ്ട്രീയ ഭ്രമത്തിൽ മനന്നൊന്താണ് അച്ഛൻ ജീവൻ ഒടുക്കിയത് പോലും. 12 വയസ്സിൽ പാട്ടുകൾ എഴുതി തുടങ്ങിയ പഴവിള നക്സൽ വർഗീസിനെ കുറിച്ച് എഴുതിയ കവിതയാണ് ആദ്യമായി സിനിമയിൽ ഉപയോഗിക്കുന്നത്. ഇനി പാട്ട് എഴുതില്ലെന്ന് ഒരിക്കൽ പ്രഖ്യാപിച്ച പഴവിള ഭരതന്റെ നിർബന്ധത്തിന് വഴങ്ങി എഴുതിയ മാളൂട്ടി സിനിമയിലെ ഗാനങ്ങളാണ് സംഗീത ലോകത്ത് പ്രശസ്തനാക്കിയത്. അങ്കിൾ ബൺ, വസുധ തുടങ്ങിയ ചിത്രങ്ങൾക്കും പാട്ടെഴുതിയ അദ്ദേഹം മഴയുടെ ജാലകം, ഞാനെന്റെ കാടുകളിലേക്ക്, പഴവിള രമേശന്റെ കവിതകൾ എന്നീ കവിതാ സമാഹാരങ്ങളും പുറത്തിറക്കി. ഓർമ്മകളുടെ വർത്തമാനവും മായാത്ത വരകളും അനുഭവങ്ങളുടെ ശേഖരമാണ്. എഴുത്തുകാരുമായി അഗാധ ബന്ധം സൂക്ഷിച്ചിരുന്ന പഴവിള കൗമുദിയാഴ്ച പതിപ്പിൽ മാധ്യമപ്രവർത്തകനായാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. 1968 മുതൽ 1993 വരെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്തു. 2017 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. ഒടുവിൽ പാട്ടുകളുടെ ജാലകമടച്ച് മൗനത്തിന്റെ ഇടനാഴിയിലേക്ക് പഴവിള പോകുമ്പോൾ സാഹിത്യ ലോകത്തിനത് തീരാ നഷ്ടം തന്നെ. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.